ഹായ്, എൻ്റെ പേര് അലൻ. ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു അത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കണ്ടതുമായി എനിക്കിപ്പോഴും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ തന്നെ അത് വരുത്തിവെച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. എനിക്കുണ്ടായ ഒരു കൗതുകം എന്നെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചു. നിലവിൽ ഉണ്ടാകാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അന്ന് ഞാൻ നേരിട്ടു. ഇതെല്ലാം ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ആരംഭിച്ചു. തെരുവുകൾ വളരെ ശൂന്യമായിരുന്നു. എല്ലാം അല്പം ശാന്തമായിരുന്നു. അന്ന് ഞങ്ങൾ എൻ്റെ സഹപാഠികൾക്കൊപ്പം പഴയ ടൗൺ സെമിത്തേരിയിലേക്ക് പോയി. ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ അവരെല്ലാം എന്നെ ധൈര്യപ്പെടുത്തി. അതെന്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം. ആ സ്ഥലത്തെക്കുറിച്ച് അവർ പറഞ്ഞ എല്ലാ കഥകളും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായില്ല. ആർക്കുമൊന്നും സംഭവിക്കാതെ എനിക്ക് ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്നും ഞാൻ പറഞ്ഞു. പിന്നീടാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത്. ഒരു കാര്യം മറ്റൊന്നിലേക്ക് നയിച്ചു. രാത്രിയിൽ ഞാൻ സെമിത്തേരിയിൽ പോകുമെന്ന് പന്തയം വച്ചു. എൻ്റെ സഹപാഠികൾ എന്നെ അനുഗമിച്ചു. പക്ഷേ അവരാരും സെമിത്തേരിയിലേക്ക് വന്നില്ല. ഞാൻ തനിച്ച് കിടക്കേണ്ടിയിരുന്നത് കൊണ്ട് ഞാൻ അകത്ത് കയറാൻ ശ്രമിച്ചു. ഒരു സുഹൃത്ത് എന്നെ മതിലിന് മുകളിലൂടെ സെമിത്തേരിയിലേക്ക് കയറാൻ സഹായിച്ചു. അകത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എനിക്കടുത്ത് ചെന്ന് ശവകുടീരങ്ങൾ ചിത്രീകരിക്കേണ്ടി വന്നു. അവിടെ രാത്രിയിൽ പ്രേതങ്ങൾ ചുറ്റിക്കറങ്ങുന്നത് പലരും കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റല്ലാതെ മറ്റൊന്നും കൈവശം വയ്ക്കാതെ ഞാൻ ആ ശ്മശാനത്തിലേക്ക് പ്രവേശിച്ചു. കാറ്റ് ആർത്തു വിളിക്കുകയും ഈറൻ നിലാവ് പൊഴിച്ചിരുന്ന ചന്ദ്രൻ മേഘങ്ങളിലൂടെ വെറുതെ ഉറ്റുനോക്കുകയും ചെയ്തപ്പോൾ തികഞ്ഞ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. ഞാൻ ഇവിടെ നുണ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ഞാൻ വളരെ ഭയപ്പെട്ടു. ശവകുടീരങ്ങളിലൂടെ നിരകളിലൂടെ നടക്കുമ്പോൾ ഓരോ ചെറിയ ശബ്ദവും എന്നെ പരിഭ്രാന്തനാക്കി. ചില്ലകൾ പൊട്ടിത്തെറിക്കുന്നു, ഇലകൾ തുരുമ്പെടുക്കുന്നു. ഓരോ ഹൊറർ മൂവി ക്ലിപ്പും ഒന്നായി ഉരുത്തിരിഞ്ഞതുപോലെയായിരുന്നു അത്. എന്നാൽ ഞാൻ മുന്നോട്ട് പോയി. മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ആ നിമിഷത്തിലാണ് എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിത്തുടങ്ങിയത്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, രാത്രി വളരെ തണുപ്പായി. പക്ഷേ ഈ തണുപ്പ് വ്യത്യസ്തമായിരുന്നു. ഒരു അസ്വാഭാവികമായ തണുപ്പായിരുന്നു എന്നെ ഉറപ്പിച്ചിരുന്നത്. എന്തോ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എവിടെ നിന്നായിരുന്നു അത് എനിക്കറിയില്ല. പക്ഷേ എന്നെ തീർച്ചയായും നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഉത്തരം തേടി ഞാൻ എല്ലായിടത്തും നോക്കി. ഞാൻ ആകെ ഭയന്നുപോയി. ഒന്നും കാണാതെ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഭയങ്കരമായ എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോവുകയാണെന്ന് തോന്നി. അപ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ എന്തോ നീങ്ങുന്നത് ഞാൻ കണ്ടു. നിഴലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരിരുണ്ട രൂപം. എന്റെ ഹൃദയം എന്റെ നെഞ്ചിൽ നിന്ന് ചാടുന്നതായി എനിക്ക് തോന്നി. ഞാൻ തണുത്തുറഞ്ഞു, അതിനെ തുറച്ചു നോക്കി. ഇത് എന്റെ തോന്നൽ മാത്രമാണോ? അല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ അവിടെ
സെമിത്തേരിയിൽ തണുത്തുറഞ്ഞു നിന്നുകൊണ്ട് നേർത്ത വായുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായി തോന്നുന്ന ആ ഇരുണ്ട രൂപത്തെ തുറിച്ചു നോക്കുകയായിരുന്നു. എന്റെ ഹൃദയം ഒരു ജാക്ക് ഹാമർ പോലെ എന്റെ നെഞ്ചിൽ തുടിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ ബോധവും എന്നെ ഓടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഭയം എന്നെ അതിൻ്റെ മഞ്ഞുമൂടിയ പിടിയിലാക്കി. ഹെഡ്ലൈറ്റുകളിൽ പിടിക്കപ്പെട്ട ഒരു മാനിനെ പോലെ എന്നെ പിടിച്ചെടുത്തു. ആ രൂപം ഭക്ഷിക്കുന്നതായി തോന്നി. എന്നെ അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ ഇരുട്ടിലൂടെ തുളച്ചു കയറുന്നു. അതിൻ്റെ നോട്ടം ഒരു ശാരീരിക ഭാരം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നെ അമർത്തി ശ്വാസം മുട്ടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അത് പ്രത്യക്ഷപ്പെട്ടതുപോലെ അപ്രത്യക്ഷമായി. ഭയാനകമായ നിശബ്ദതയിൽ എന്നെ അവിടെ തനിച്ചാക്കി. ഒരിക്കൽ എന്റെ അമിതമായ ഭാവനയ്ക്കനുസൃതമായി ആശ്വാസം പകരുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ചുവട് വയ്ക്കുവാൻ പോലും കഴിയുന്നതിനു മുമ്പ് ഞാൻ അത് കേട്ടു. രാത്രിയിൽ പാമ്പിന്റെ ശബ്ദം പോലെ മൃദുവും ദുഷിച്ചതുമായ ഒരു ശബ്ദം. വരൂ. അത് കേൾക്കാൻ പ്രയാസമായിരുന്നു. കാറ്റിൽ ഒരു ശ്വാസത്തേക്കാൾ കുറവായിരുന്നു അത്. എന്നാൽ അതെന്റെ നട്ടെല്ല് തണുപ്പിച്ചു. എന്റെ ചുണ്ടുകൾ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ചുറ്റും കറങ്ങി. പക്ഷേ ഇരുട്ട് അത് വിഴുങ്ങുന്നതായി എനിക്ക് തോന്നി. എന്റെ ചെവിയിൽ എന്റെ ഹൃദയമിടിപ്പല്ലാതെ മറ്റൊന്നും അവശേഷിപ്പില്ല. പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയപ്പോൾ ഞാനത് കണ്ടു. നിഴലുകളിൽ നിന്ന് വീണ്ടും ഉയർന്നു വരുന്ന രൂപം. അതിന്റെ രൂപം ഇരുട്ടിൽ വളയുകയും ചെയ്യുന്നു. ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു അത്. എല്ലാ മൂർച്ചയുള്ള കോണുകളും ഞരമ്പുകളുള്ള അരികുകളും അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ വിശപ്പോടെ എന്നിൽ ഉറച്ചു നിൽക്കുകയും അതെൻ്റെ നട്ടെല്ലിലൂടെ വിറയ്ക്കുകയും ചെയ്തു. എനിക്ക് അവിടെ നിന്ന് പുറത്തു കടക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ നീങ്ങാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലുകൾ സഹകരിക്കാൻ വിസമ്മതിച്ചു. ചില അദൃശ്യശക്തിയാൽ അവ സ്ഥലത്ത് വേരൂന്നിയ നിലയിൽ തണുത്തുറഞ്ഞതുപോലെയായിരുന്നു. ഒരു വേലിയേറ്റം പോലെ പരിഭ്രാന്തി എന്നിൽ പടർന്നു. എന്നെ പൂർണ്ണമായും കീഴടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഞാൻ എൻ്റെ വിധിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു. ഒരു പക്ഷേ അത് ശുദ്ധമായ അതിജീവന ബോധമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് അന്ധവും വിഡ്ഢിതവുമായ ഭാഗ്യമായിരിക്കാം. എന്നാൽ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ചലിപ്പിക്കുന്നതായി കണ്ടെത്തി. ഏറ്റവും അടുത്തുള്ള എക്സിറ്റിലേക്ക് ഓടുമ്പോൾ എൻ്റെ കാലുകൾ പിസ്റ്റണുകൾ പോലെ പമ്പ് ചെയ്യുന്നു. എൻ്റെ പുറകിൽ ഒരു ജീവി പിന്തുടരുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതിൻ്റെ കാൽപ്പാടുകൾ ഇരുട്ടിലൂടെ ഒരു മരണമണിയുടെ ശബ്ദം പോലെ പ്രതിധ്വനിക്കുന്നു. കാലുകൾ വേഗത്തിലായി. വേഗത്തിൽ നീങ്ങാൻ തയ്യാറായ ഞാൻ എന്നെ തന്നെ കൂടുതൽ കഠിനമായി തള്ളി. അതിൻ്റെ ചൂടുള്ള ശ്വാസം പുറകിൽ എനിക്ക് അനുഭവപ്പെട്ടു. കടന്നു പോകുന്ന ഓരോ സെക്കൻഡിലും അതിൻ്റെ അലർച്ചകൾ കൂടുതൽ അടുത്തടുത്ത് വരുന്നതായി എനിക്ക് കേൾക്കാമായിരുന്നു. ഓട്ടത്തിനിടയിൽ ഞാൻ ഇടറി. ആ വിചിത്രൻ എന്റെ അരികിൽ നിൽക്കുന്നതും എന്നെ നിരീക്ഷിക്കുന്നതും എനിക്ക് കാണാൻ കഴിഞ്ഞു. അതെന്തു തന്നെയായാലും എന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചു. നിരാശയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു പിരിമുറുക്കം എന്നിൽ നേരിട്ട് വികിരണം ചെയ്യുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. രാക്ഷസൻ എന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ ശ്വാസമടങ്ങുകയും എനിക്ക് വളരെ അസുഖം അനുഭവപ്പെടുകയും ചെയ്തു. അടുത്തുനിന്ന് ഞാൻ ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. എങ്ങനെയോ ഞാൻ അതിനെ അതിജീവിച്ചു. എനിക്ക് തലകറക്കവും ആശയക്കുഴപ്പവും വേദനയുമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്ക് ചുമരിൻ്റെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞു. അതിന് മുകളിലൂടെ കയറാനും സെമിത്തേരിയിൽ നിന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞു. പിന്നെ എനിക്കിനി ഓടാൻ കഴിയില്ലെന്ന് കരുതിയപ്പോൾ ഞാൻ സെമിത്തേരിയിൽ നിന്ന് പുറത്തു കടന്നു. വീടിൻ്റെ പാതി വഴിയിൽ എത്തുന്നതുവരെ ഞാൻ ഓട്ടം നിർത്തിയില്ല. എൻ്റെ ശ്വാസകോശം കത്തുകയും കാലുകൾക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഓട്ടം ഞാൻ നിർത്താൻ ധൈര്യപ്പെട്ടില്ല. തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾക്കായി ഞാൻ കാത്തുനിന്നില്ല. എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഓടി.
എൻ്റെ സ്വന്തം വീടിനുള്ളിൽ സുരക്ഷിതമായി തിരിച്ചെത്തുന്നതുവരെ ഞാൻ തളർന്ന് തറയിൽ വീണു. ഞാൻ മണിക്കൂറുകളോളം അവിടെ കിടന്നു. ശ്വാസം മുട്ടുകയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആഴത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കാതെ വിടുന്നതാണ് നല്ലതെന്ന് എനിക്കറിയാമായിരുന്നു. ചില നിഗൂഢതകൾ പരിഹരിക്കപ്പെടാതെ വിടുന്നതാണ് നല്ലത്. ഞാൻ അവിടെ ഇരുട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ സ്വന്തം ഹൃദയമിടിപ്പ് പതുക്കെ മടങ്ങി വരുന്ന ശബ്ദം കേൾക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ എന്നോട് തന്നെ ഒരു നിശബ്ദ പ്രതിജ്ഞ ചെയ്തു. ഒരിക്കൽ കണ്ട ആ സെമിത്തേരിയിൽ ഞാൻ ഒരിക്കലും കാലുകുത്തുകയില്ല, ഒരിക്കലും കാണാൻ കഴിയില്ല, ഒരിക്കൽ നേരിട്ട ചില ഭീകരതകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല.